ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത് മേൽസ്ഥായി വരിസകൾ എന്ന ഒരു സെക്ഷനാണ്. എക്സ്പേർട്സ് നോക്കി നമ്മൾ ഇങ്ങനെ വായുമ്പോൾ നോക്കും, അവരിങ്ങനെ മുകളിലൊക്കെ പറഞ്ഞാൽ വായിച്ചു തരുമ്പോൾ അതിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് കിട്ടണമെങ്കിൽ പഠിക്കുന്ന സമയത്ത് കിട്ടണം. സ്ഥാനസ്ഥായി വരിസകൾ എന്ന് പറയുന്ന ഈ വരിസകളിലെ തുടക്കം തന്നെ മധ്യസ്ഥായിയാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഈ സെക്ഷനാണ് സത്യത്തിൽ വയലിനിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ട്രാജഡി. നമസ്കാരം, അൺടോട്ട് കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിനിലെ 36-ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത് മേൽസ്ഥായി വരിസകൾ എന്ന ഒരു സെക്ഷനാണ്. എല്ലാവരും കേട്ട് കാണും. ഒരു ബേസിക് ലെസൻ്റെ അവസാനത്തെ ഒരു പാർട്ടാണ് ഈ മേൽസ്ഥായി വരിസകൾ നമ്മുടെ കർണാടിക് മ്യൂസിക് സെക്ഷനിൽ മ്യൂസിക്കിൽ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് രസകരമായ കാര്യം നമുക്ക് പറഞ്ഞിട്ട് ക്ലാസ്സിൽ പോകാം. ദയവ് ചെയ്ത് ഓട്ടിക്കരുത്. സാധാരണ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ട് കണ്ട് പരിചയം കാണും. ആദ്യത്തെ ഒരു 3 മിനിറ്റ് എന്തെങ്കിലും ഈ ബ്ലാ 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 എന്ന് പറയും, പിന്നെ ആയിരിക്കും ഈ വായന തുടങ്ങുന്നത്. അപ്പോൾ വായന മുതൽ കേട്ട് പഠിച്ചാൽ മതിയല്ലോ, എന്തിനാണ് ഇത് ആദ്യമേ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓട്ടിക്കാനുള്ള സാധ്യത കൂടുകയാണ്. എന്തായാലും ഓടിച്ചോളൂ, ഈ ക്ലാസ് ഓടിക്കാതിരിക്കുക കേട്ടോ, ഭയങ്കര രസമാണ്. അതായത് ഈ ഒരു സെക്ഷൻ മേൽസ്ഥായി വരിസകളിൽ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഒരു സ്റ്റുഡൻ്റ് എങ്ങനെ വായിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം പഠിക്കാൻ കഴിയും ഒരു വയലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് നോക്കുമ്പോൾ പറയുന്ന ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ ഒരു ഇൻസ്ട്രുമെൻറ്റോ വോക്കലോ ഒന്നിനെയും ഞാനത് കമ്പയർ ചെയ്തിട്ട് പറയുന്നില്ല. ഓക്കെ, ഈ സെക്ഷനാണ് സത്യത്തിൽ വയലിനിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ട്രാജഡി. വയലിൻ സ്റ്റുഡൻസിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു രീതി സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഈ മേൽസ്ഥായി വരിസകളിലാണ് ബന്ധപ്പെടുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീർത്തും പറഞ്ഞതെന്ന് പറഞ്ഞ് നോക്കാം. അത് നമ്മളിതിനു മുമ്പ് മധ്യസ്ഥായി വരിസകളെന്ന് പഠിച്ചു. ഒരു സ്ഥായി എന്ന് നമ്മൾ പറയുന്നത് സാ മുതൽ മുകളിലത്തെ സാ വരെയാണ്. ആക്ച്വലി അത് മുകളിലത്തെ സ്ഥായി അടുത്ത സ്ഥായിയുടെ സാ കൂടി ചേർത്താണ് നമ്മൾ സ്ഥായി എന്ന് നമ്മൾ ഇതിൽ വിശേഷിപ്പിക്കുന്നത്. മധ്യസ്ഥായി താരസ്ഥായി നമ്മൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സാ മുതൽ കാകളി നിഷാദം വരെ നീ 2 വരെ വരുന്നുള്ളൂ, 12 നോട്ട്. പക്ഷേ വായിക്കുന്ന സൗകര്യത്തിനും ഒക്കെ ചേർത്താണ് എങ്ങനെയോ ആ മുകളിലത്തെ സ്ഥായും കൂടെ ചേർത്താണ് നമ്മൾ സരിഗമ പതിനിസ എന്നുള്ള ഒരു സ്ഥായി എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത്. ഈ രണ്ട് സ്ഥായിക്കും തമ്മിൽ എന്ത് വ്യത്യാസം എനിക്ക് അറിയില്ല ആക്ച്വലി. ഓക്കെ, എനിവേ നമ്മൾ സാ 2 മുകളിലത്തെ സ്ഥായിയുടെയും കൂടെ സാ എടുത്തു എന്ന് വയ്ക്കാം. മധ്യസ്ഥായി വരിച്ചതെന്ന് നമ്മൾ പഠിച്ചു, റൈറ്റ്. അത് ആ ലെസൻ്റെ കമ്പോസിങ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സാ മുതൽ താഴത്തെ സാ മുതൽ മുകളിലത്തെ സായിയുടെ അകത്തായിരിക്കും ഈ ലെസൻസ് എല്ലാം വരുന്നത്. അതായത് രീ എന്ന സ്വരമോ താരസ്ഥായിയുടെ രീ എന്ന സ്വരമോ മന്ത്രസ്ഥായിയുടെ നിഷാദം സ്വരമോ ഒന്നും അതിനകത്ത് വരത്തില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്, എല്ലാവരും പഠിച്ചു കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് മധ്യസ്ഥായി വരിസകൾ എന്ന് പറഞ്ഞത്. അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. അപ്പോൾ താരസ്ഥായി വരിസകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമ്മളിപ്പോൾ ഒരു ആലോചിച്ചാൽ മതി, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നു എന്ന രണ്ട് സെക്ഷൻ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്നവർക്ക് ആ ഏരിയ മൊത്തം അവർ ഉപയോഗിക്കാം, ആ ഏരിയ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നു പറയുമ്പോൾ അവർ ഫസ്റ്റ് ഫ്ലോറിലാവണം താമസിക്കേണ്ടത് അല്ലേ. അവരുടെ കുറേ സാധനങ്ങൾ എടുത്ത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ താരസ്ഥായി വരിസകൾ എന്ന് പറയുന്ന ഈ വരിസകളിലെ തുടക്കം തന്നെ മധ്യസ്ഥായിലാണ്. ഇതെന്താണ് ഇങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ കൂടുതൽ അതിനെ ക്രിറ്റിസം പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും അബ്സല്യൂട്ട്ലി റോങ് ആയിട്ടാണ് ആ ലെസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ് ഇതിൽ പറ്റിയ ഒരു സംഭവം നമ്മൾ നോക്കിക്കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വോക്കൽ സംഗീതത്തിൽ അവരുടെ റേഞ്ചിൻ്റെ മാക്സിമം കീർത്തനം കമ്പോസ് ചെയ്തിരിക്കുന്നത് പഞ്ചമം വരെയാണ്, താരസ്ഥായിയുടെ പഞ്ചമം വരെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ദാ പോലും ദായും മുകളിൽ സായും പാടുന്നവരുണ്ട് കേട്ടോ. താരസ്ഥായി അതിസായി അതിതാരസ്ഥായിയിലെ രീക്ഷമൊക്കെ പിടിക്കുന്നവരൊക്കെ ഉണ്ട്. അതെല്ലാം അവരുടെ കഴിവുകൊണ്ടാണ്. അതൊന്നും നമുക്ക് പഠിക്കാനുള്ള ലെസണിലൊന്നുമില്ല.
അത് അവരെ കഴിവ് കൊണ്ടും അവർ കഷ്ടപ്പെട്ട് അത്രയും പരിശ്രമിച്ചത് കൊണ്ടുമാണ് ആ സ്വരങ്ങളൊക്കെ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു പഞ്ചമം വരെ ഒരാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, താരസ്ഥായിയുടെ പഞ്ചമം പ്രാക്ടീസ് കഴിഞ്ഞാൽ എല്ലാ കൃതങ്ങളും പാടാൻ പറ്റും. ഒരു കൃതം പോലും അതിന് എക്സെപ്ഷൻ ഇല്ല, എല്ലാ കൃതങ്ങളും നമുക്ക് ആ റേഞ്ചിനകത്ത് പാടാൻ പറ്റും. അതുകൊണ്ടായിരിക്കണം ഇവർ സാ മുതൽ മുകളിലത്തെ പഞ്ചമം വരെ തുടങ്ങി ഇതിനെ നിർത്തിയിരിക്കുന്നത്. ഈ താരസ്ഥായി ഈ താര ഇത് നമ്മൾ മേൽസ്ഥായി വരിശകൾ എന്ന് പറയുന്നുള്ളൂ, താരസ്ഥായി വരിശകൾ എന്ന്. അതിന് പഞ്ചമം വരെ അത് പോകുന്നുള്ളൂ. താരസ്ഥായി വരിശകൾ നമ്മൾ സരിഗമ പാവരെ എടുക്കുന്നുള്ളൂ, പിന്നെയുണ്ട് ദാ നീ സാ എന്നുള്ളത് വരെ. ഓക്കെ, പിന്നെ താരസ്ഥായി വരിശകൾ തുടങ്ങേണ്ടതും താരസ്ഥായി തന്നെ ആവണ്ടേ? അതെങ്ങനെ മധ്യസ്ഥായി തുടങ്ങുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. സരിഗമ പ ദ നീ സ സ എന്ന ഫസ്റ്റ് ലൈൻ തന്നെ മധ്യസ്ഥായിലാണ് ഇരിക്കുന്നത്, ഈ താരസ്ഥായിലല്ല. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വയലിൻകാർക്ക് ഇതൊരു വലിയ ട്രാജഡിയാണെന്ന് പറഞ്ഞു. കാര്യം വയലിനിൽ നമ്മൾ വായിക്കുമ്പോൾ സാ മുതൽ മുകളിലത്തെ സാ വരെ നമ്മൾ പഠിക്കാനുള്ള ലെസൺ ഉണ്ടായിരുന്നെങ്കിൽ, വയലിനിസ്റ്റ് ഏതെങ്കിലും നമുക്ക് വലിയ പ്രഗത്ഭരായ വയലിനിസ്റ്റുകൾ ഇതുപോലെ കമ്പോസ് ചെയ്ത് ഈ ഒരു ഒരു ഫണ്ടമെൻ്റൽ ലെസൺസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉണ്ടാക്കുമായിരുന്നു. കാര്യം നമ്മൾ കീർത്തനം മാത്രം ഫോളോ ചെയ്യാനല്ലല്ലോ വയലിൻ പഠിക്കുന്നത്, എത്രയോ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഹരിമുരളീരാമൻ വായിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ സാ വായിച്ചേ പറ്റൂ അല്ലേ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ വയലിനിൽ അങ്ങനെ ഒരു റേഞ്ച് നമുക്ക് എത്ര ഉണ്ടോ അത്രയും വയലിനിൽ നമ്മൾ പഠിക്കണം. വോക്കലിസ്റ്റിന് അത്രയും ആ കമ്പോസ് ചെയ്തിട്ടുള്ള കാരണമായിരിക്കാം അവർ ബേസിക്കലി അത്രയും മാത്രം വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കങ്ങനെയല്ലോ, വായിച്ച് എത്ര വേണമെങ്കിൽ മുകളിൽ പഠിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ നമ്മുടെ സിസ്റ്റത്തിൽ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ചില ഫിംഗറിങ് പൊസിഷൻസ് മാറ്റി നമ്മൾ വായിക്കാനുണ്ടായിരുന്നു. അത്തരം ലെസൺസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ, ഞാനിപ്പോൾ ലെസനൊന്നും മാറ്റാൻ പോകുന്നില്ല, അതൊന്നും പേടിക്കേണ്ട, ഞാൻ പുതിയ ലെസനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ലെസനെ കുറിച്ച് നിങ്ങൾ അറിയണം, നമ്മുടെ വയലിൻ്റെ റേഞ്ചിനെ കുറിച്ച് നിങ്ങൾ അറിയണം. അതിനെക്കുറിച്ച് ഞാൻ വായിച്ച് കാണിക്കുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ലെസൺ ഇത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇത്രയും കൊണ്ട് നമുക്ക് തീരുന്നില്ല. വയലിനിസ്റ്റിന് അത് പോരാ, വയലിൻ സ്റ്റുഡൻസിന്, സോറി വയലിനിസ്റ്റിന് ഞാൻ പറയില്ല, വയലിൻ സ്റ്റുഡൻസിന് അത് പോരാ. വയലിൻ സ്റ്റുഡൻസിന് റേഞ്ച് കുറച്ചുകൂടെ മുകളിലാവണം. പഠിക്കുമ്പോൾ തന്നെ അവർ കുറച്ച് നല്ല റേഞ്ചിൽ പഠിച്ചു വരണം. അതിനുള്ള ഫിംഗറിങ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിനൊക്കെ ഫണ്ടമെൻ്റലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് സത്യത്തിൽ ഞാൻ വെസ്റ്റേണിലൊക്കെ എങ്ങനെയാണ് അവർ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കർണാടിക് മ്യൂസിക്കിൽ എൻ്റെ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ ഞാൻ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 20-25% മിസ്റ്റേക്ക് ഒക്കെ കണ്ടുപിടിക്കും, ഇങ്ങനെയായ അങ്ങനെ ആയില്ലല്ലോ എന്നൊക്കെ പറയാം മേ ബി. പക്ഷേ 75% നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. താങ്ക് യു. സ്കിപ്പ് ചെയ്യാതെ ഇത്രയെങ്കിലും കേട്ടതിന്, ഇനി കുറേ കാര്യം പറയാനുണ്ട്. പേടിയാണ്, കുറച്ച് കഴിയുമ്പോൾ ബോർഡിക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമുക്ക് ലെസണിലോട്ട് പോകാം. ഇത്രയേ ഉള്ളൂ ഈ ലെസണിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിളായിട്ട് ഒരു വാക്കിൽ പറഞ്ഞാൽ ഈ ലെസൻ്റെ റേഞ്ച് കർണാടിക് മ്യൂസിക്കിൽ ഈ ലെസൻ്റെ റേഞ്ചാണ് കർണാടിക് മ്യൂസിക്കിലെ എൻഡ്. അതുകൊണ്ട് ആ ഫൈനലായിട്ടുള്ള ആ ബേസിക് ലെസണിൽ ഈ റേഞ്ച് വരെ അവർ കൊണ്ടെത്തിച്ചിട്ട് ഒരു ലെസൺ ഉണ്ടാക്കിയത് പ്രാക്ടീസ് ലെസണിൽ. പക്ഷേ വയലിൻ സ്റ്റുഡൻസിന് ഇതല്ല റേഞ്ച്, ഇതിലുപരി ഇതിലും കൂടുതൽ നമുക്ക് ഒരു ഒക്ടേവ് വരെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ ഈ ലെസൺ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിൽ, ബിഫോർ ഗോയിങ് ടു ഗീതം, ഈ ലെസൺ ഏറ്റവും നന്നായിട്ട് വായിക്കുവാൻ വേണ്ടിയുള്ള ടിപ്സ് എല്ലാം ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. അപ്പോൾ അത് അത് ആ ലെസണും കൂടെ വരുമ്പോഴായിരിക്കും ഇത് തീരുന്നിട്ട്. ഈ ബാഹുബലി പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, ഇത് ആദ്യം ആ ലെസണേ ഉള്ളൂ. അടുത്തതാണ് ഈ താരസ്ഥായി വരിശയുടെ പാർട്ട് 1 ഇതാണ്. പാർട്ട് 2-ലായിരിക്കും നിങ്ങളുടെ ഇതിൻ്റെ പ്രിപ്പറേറ്ററി ലെസൺസ് വരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അത് സെക്കൻഡ് പറയുന്നതെന്ന് നിങ്ങൾ നോക്കേണ്ട. കാര്യം ലെസൺ ആദ്യം പഠിക്കുക, ലെസൺ കാണാതെ പഠിക്കുകയും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ലെസൺ ആദ്യം എടുക്കുന്നത്. അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ലെസൺ ആയിരിക്കും നമ്മൾ ആദ്യം, അതുകൊണ്ട് പ്രിപ്പയർ എന്ന് പറയുന്നത് ലെസൺ ആയിരിക്കും. പക്ഷേ ഇവിടെ കുറച്ച് മാറ്റം വരുത്തുന്നത് നിങ്ങൾ ലെസൺ പഠിക്കുവാൻ വേണ്ടിയാണ്. ലെസൺ പഠിക്കുക ആദ്യം, ദെൻ വി ഗോ ടു സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതെല്ലാം പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം തീർച്ചയായിട്ടും. ഓക്കെ, അത് വേറൊരു കാര്യം. ഞാൻ ഇതിന് മുമ്പിലത്തെ പഴയ ക്ലാസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഗോട്ടു മേൽസായി വരിശകളുടെ ലെസൺ. ഓക്കെ, അപ്പോൾ മേൽസായി വരിശകളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മധ്യസ്ഥായി തന്നെയാണ് ഇത് തുടങ്ങുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് മധ്യസ്ഥായി തന്നെയാണ് തുടങ്ങുന്നത്. ഈ ലെസൻ്റെ ഫോർമാറ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറയാം. ഈ ലെസൺ എങ്ങനെയാണ്
അവർ കമ്പോസ് ചെയ്യുന്നത്. ആ ഫോർമാറ്റ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. പടിക്കെട്ട് ഇറങ്ങി വരുന്ന പോലെ ഒന്നിൽ നിന്നും രണ്ടിലോട്ട് ചാടി ഒന്നിൽ വരും, വീണ്ടും ഒന്നിൽ നിന്നും മൂന്നിൽ ചാടി രണ്ട് ചാടി ഒന്നിൽ വരും, വീണ്ടും നാല് മൂന്ന് രണ്ട് ഒന്ന്, അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് വരെ. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഇത് തുടങ്ങുന്നത് ടു ത്രീ ഫോർ, ടു ത്രീ ഫോർ. തന്നെയായിരിക്കും എല്ലാ ലൈനിൻ്റെയും ആ മാറി വരുന്ന ലൈൻ തുടങ്ങുന്നത്, എല്ലാ ദായിലായിരിക്കും തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് വരുന്നത് വീണ്ടും ഇതേ കോമൺ ലൈനാണ്. ഇതാണ് ഈ ലൈൻ്റെ പുതിയ ലൈൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. ധനി സരി സസാരി സസാരി സാനി ദാപ മാപ്പ. വീണ്ടും ഇതിന് മുമ്പ് വായിച്ചില്ലേ ഫസ്റ്റ് ലൈനിൽ, അതിൻ്റെ ബി ലൈനായിട്ട് വരുന്നത് വായിക്കണം. ഇങ്ങനെയാണ് ഓരോ ലൈനും ഫിനിഷ് ആകുന്നത്. എല്ലാ ലൈനും ഫിനിഷ് ആകുന്നതും ധനി സരി സാനിതാപ സാനിതാപമായി തന്നെയാണ് ഫിനിഷ് ആണ്. നമ്മൾ ആ പടിക്കെട്ട് വീണ്ടും തിരിച്ചിറങ്ങി വരുന്നത് പോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് ഇറങ്ങി വരുന്നത്. അടുത്തത് മൂന്നാമത്തെ ലൈൻ ഫസ്റ്റ് കോമൺ. ഇവിടെ അടുത്ത സ്വരത്തിലോട്ട് കയറി പോകുന്നുണ്ട്. നമ്മുടെ ഫോർമാറ്റിൽ ഈ വരെ പോവുകയാണെങ്കിൽ നമ്മൾ പിങ്കി ഫിംഗർ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പൊക്കെ. അതുകൊണ്ട് ധനി സരി സാനിതാപ സാനിതാപ മാഗരി സ ആൻഡ് നെക്സ്റ്റ് വൺ ധനി സരി സസാരി സസാരി സാനിതാപ ആ ലൈനും നമുക്ക് പിങ്കി വെച്ച് വായിക്കാൻ പറ്റും. തേർഡ് വൺ അത് പറ്റത്തില്ല, ബിക്കോസ് ഗ എന്ന സ്വരമാണ് അവർ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അവിടെ വരുമ്പോൾ ഫസ്റ്റ് ഫിംഗർ ഗോ ടു സ ആഫ്റ്റർ നീ, ഇങ്ങനെ കയറി പോകണം. ഓക്കെ, ഇത് നമ്മളിവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്, ഇതിന് മുമ്പ് അത് വായിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ധനി സരി ഗരി സരി സരി സാനി ദാപ മാപ്പ. ഇതാണ് ആ ലൈൻ്റെ പുതിയ ലൈൻ എന്ന് പറയുന്നത്, ആ ലൈൻ്റെ വരുന്ന ഫ്രഷ് ലൈൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അതിന് മുമ്പിലത്തെ ലൈൻ, നോട്ട് ഫസ്റ്റ് വൺ സെക്കൻഡ് വായിച്ചത് വീണ്ടും വരും. ധനി സരി സസാരി സസാരി സാനി ദാപ. തീർന്നു, വീണ്ടും ഫസ്റ്റ് ലൈൻ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ മൂന്ന് ലൈൻ നമ്മൾ തീർത്തു. ഓക്കെ, അടുത്തത് നാലാമത്തെ ലൈൻ, വീണ്ടും അതിനും കോമൺ ലൈനാണ്.
സാ കഴിഞ്ഞ് രീ വായിച്ചു. രീയിൽ തന്നെ ഒരു ലൈൻ കൂടെ അവർ കമ്പോസ് ചെയ്തിരുന്നു. കാര്യം ആദ്യത്തത് നോർമലായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒന്നുകൂടെ രീയിൽ അവർ കമ്പോസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് വീണ്ടും നമ്മൾ ഗായിലോട്ട് പോയി. അടുത്തത് ഇപ്പോൾ മാ എന്ന സ്വരം അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. പിങ്കി ഫിംഗർ വായിച്ച് പ്രാക്ടീസ് ചെയ്തവർ ഈ ഫിംഗർ തന്നെ വെക്കണം. ക്ലാസിക്കൽ മാത്രം പഠിച്ചിട്ടുള്ളവർ മിക്കവാറും എനിക്ക് ഓരോരുത്തരും ഓരോ രീതിയിൽ പഠിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. മേ ബി ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. സാ രീ കഴിഞ്ഞാൽ രീയുടെ ഫിംഗർ ഗായിലോട്ട് പോകും. ദെൻ മാ ഗ രീ സാ എന്ന് പറയും. നമ്മളിവിടെ പഠിക്കുന്ന സിസ്റ്റത്തിൽ ഞാനത് ആദ്യമേ അങ്ങനെ ഒരു പേരിടാൻ കാരണം, നമ്മളിവിടെ പഠിപ്പിക്കുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നോട്ടിനും ഇൻഡിവിജ്വൽ ഫിംഗർ വേണം. ഒരു നോട്ട് സ്ലൈഡ് ചെയ്ത് ഇത്തരം ലെസണുകളിൽ പോകാൻ പാടില്ല. പിന്നെ നമുക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്നതൊക്കെ വേറെ. ഇപ്പം ദാ നീ കഴിഞ്ഞ് ദാ നീ കഴിഞ്ഞിട്ടാണ് ദായുടെ ഫിംഗറാണ് സാരോട് സ്ലൈഡ് ചെയ്യുന്നത്, നീയുടെ ഫിംഗർ അല്ല. ഒരേ നോട്ട് ഒരു രണ്ടിടത്ത് സ്ലൈഡ് ചെയ്തുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ വേറെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റ് വായിച്ചു കഴിഞ്ഞാൽ ശ്രുതി ചേരാതെ പോകാനുള്ള 100-80% ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ഫിംഗർ വെച്ച് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മാക്ക് ഫിംഗർ ഉണ്ട്. നമ്മുടെ രീതിയിൽ പഠിച്ചു വന്നവർക്ക് ഈ മാ വെച്ച് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. സോ ധനി സരി ഗ മാ ഗരി സരി സാനി ദാപ മാപ്പ. ഇതാണ് അതിൻ്റെ സുഖമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിംഗർ നമ്മൾ ഒരു ഷിഫ്റ്റിൽ നമുക്ക് സാ രീ ഗ മാ വരെ നമുക്ക് വായിച്ചു പോകാൻ പറ്റും. ഇൻഡിവിജ്വൽ ഫിംഗറാണ്, കൈ ഷിഫ്റ്റ് ഒന്നും ചെയ്യേണ്ട അവിടെ നിന്ന്. കാര്യം ഇങ്ങനെ ഷിഫ്റ്റ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ലെസണിലല്ല നമ്മളിത് പഠിക്കേണ്ടത്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ലെസൺ വായിക്കുമ്പോഴല്ല നമ്മൾ ഈ ഷിഫ്റ്റ് പഠിക്കേണ്ടത്. ഷിഫ്റ്റ് പ്രത്യേകം പഠിച്ചിട്ട് വേണം ലെസണിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സ്കില്ല് പഠിച്ചിട്ട് വേണം നമ്മൾ അതിനകത്ത് ഉപയോഗിക്കേണ്ടത് അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ ആദ്യം പഠിക്കുക ചെയ്തത്, എന്നിട്ടാണ് ആ സംസാരിക്കുമ്പോൾ ആ ഗ്രാമർ ഉപയോഗിക്കുക ചെയ്യുന്നത് നമ്മൾ. അതുപോലെ ഈ ഷിഫ്റ്റെല്ലാം നമുക്ക് ഗ്രാമർ പോലെയാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാനിങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് പറയുന്നത്. ശരി, ഇനി ഇപ്പോൾ ഒരു ലെസൺ കൂടെ ഇതിനുണ്ട്. ധനി സരി ഗമ പാമ ഗരി സാനി ദപ്പ എന്ന് വായിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും പല കുട്ടികളും വായിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ എന്നൊക്കെ ഇതിങ്ങനെ തള്ളിയൊക്കെ വായിക്കും. അതുകൊണ്ടാണ് ഇത് ചേരാതെ പോകുന്നത് പലപ്പോഴും. മനസ്സിലായില്ലേ? അറിയില്ല നമ്മൾ എവിടെയാണ് കൃത്യമായിട്ട് ഇരിക്കുന്നതെന്നാണ്. വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫ്രൈഡ് ചെയ്യും, പാ പോലെ കേൾക്കും, അത്രയേ ഉള്ളൂ പോലെ കേട്ടോ. അപ്പം അത്രയും കൃത്യത കാണത്തില്ല അതിന് വായിക്കുമ്പോൾ. നമുക്ക് ഇത് രണ്ട് രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ സിസ്റ്റത്തിൽ വായിക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് ഷിഫ്റ്റ് ആവുന്നു എന്നുള്ളത് നമ്മൾ സായുടെ ഫിംഗറെയാണ് ഗാക്ക് കൊണ്ടുപോകുന്നത്. അതായത് ഗ നീ സാ രീ ഗ മനസ്സിലായി. അപ്പൊ ഈ പ ഗ മ പ എന്നുള്ളതൊക്കെ സ്ട്രോങ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ഒരു സ്ലൈഡിങ്ങിന്റെ ആവശ്യമില്ല. ധനി സരി ഗ മ പ മ ഗരി സനി കൃത്യമായിട്ട് നമുക്ക് കേൾപ്പിക്കാം. ഗമഗേരി
ടൈം ഓൾ പോണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മേൽസായി വരിശകൾ ലെസൺ എന്ന് പറഞ്ഞ് നമുക്ക് വോക്കലിൽ നിന്നും കിട്ടിയിട്ടുള്ള ലെസൺ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ പാ കൊണ്ട് തീരുന്നില്ല, ഇത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സ്പേസ് ഇനിയും മുകളിലുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ. ഇവിടെ ഒന്നും നമ്മൾ തൊട്ടിട്ടില്ല, ഇങ്ങോട്ടൊന്നും. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഷിഫ്റ്റിലോട്ട് പോയി, ആ ഷിഫ്റ്റും നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാ രി ഗ മാ വരെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ഒരു ഷിഫ്റ്റേ പറഞ്ഞു തന്നിട്ടുള്ളൂ, അത് വെച്ച് നിങ്ങൾക്ക് സാ രി ഗ മാ വരെ വായിക്കാൻ കഴിയും. അപ്പോൾ ഈ ലെസൺ നിങ്ങൾ അത്രയും മാത്രം ഇപ്പോൾ വായിച്ചാൽ മതി, അതായത് അടുത്ത ക്ലാസ് വരും വരെ. അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇടാം കേട്ടോ, അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം. ആ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ അഞ്ചാമത്തെ ലൈനിലോട്ട് കടന്ന് വായിക്കാൻ പാടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വലിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, പക്ഷേ അത്തരം എന്ത് പറയും, അത്തരം നമ്മൾ ബുദ്ധിമുട്ടുന്നത് എന്ന് പറയുന്നത് വയലിനിസ്റ്റ് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ഒരു കോമ്പോസിഷൻസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത കോമ്പോസിഷൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലോട്ട് വായിക്കാൻ അറിയാതെ അത്തരം കമ്പോസിഷൻ വായിക്കാതെ തന്നെ പോകുന്നുണ്ട്. എക്സ്പേർട്സ് വായിക്കുന്നുണ്ട്, അവരെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ ഇൻറ്റൻഷൻ എക്സ്പേർട്സ് നോക്കി നമ്മൾ ഇങ്ങനെ വായുമ്പോഴൊന്ന് നോക്കും, അവരിങ്ങനെ മുകളിലൊക്കെ പറഞ്ഞു വായിച്ച് വരുമ്പോൾ അതിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് കിട്ടണമെങ്കിൽ പഠിക്കുന്ന സമയത്ത് കിട്ടണം. ആ പാഠം നമ്മൾ പഠിച്ച് പോകുമ്പോൾ തന്നെ ആ പാഠത്തിൽ തന്നെ ഉണ്ടാവണം ഇത്തരം ലെസണുകൾ, എങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവർ വായിച്ചു, അവർ വലിയവരാണ് വായിച്ചു, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇനിഷ്യലി നമുക്ക് ഈ ഒരു ഗൈഡൻസും ഈ ഒരു പ്രാക്ടീസ് നമ്മൾ നന്നായിട്ട് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള റൂട്ടിങ് എങ്ങനെയാണ് മുകളിൽ പോകുന്നത് എന്നുള്ളതൊക്കെ അറിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർ വായിക്കുന്നത് നോക്കി രസിക്കാം. മോറോവർ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും അവരിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇങ്ങനെ അന്തമിട്ട് നോക്കത്തൊന്നുമില്ല. നമുക്കും അത് വായിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. വേറെ ഒരു ഇൻസ്ട്രുമെൻ്റ് ലെസൺ നമ്മൾ എടുത്ത് വേറൊരു ഇൻസ്ട്രുമെൻറ്റിൽ പഠിക്കാൻ പോകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല, നമുക്ക് ആകെപ്പാടെ വോക്കൽ ലെസൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ലെസൺ എടുത്തു വെക്കുന്നുമുണ്ട്, ബട്ട് നമ്മൾ അത് വെച്ചുകൊണ്ട് തന്നെ വയലിനെ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ തനിയെ സെർച്ച് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. വേറെ ഒരു നിവൃത്തി ഒന്നുമില്ല, നമ്മൾ പഠിച്ചേ പറ്റും, പഠിച്ചേ പറ്റും. അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടൊന്നും പോരുത്, പഠിച്ചേ പറ്റും. മാക്സിമം ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എനിക്കറിയുന്നതെല്ലാം ഞാൻ പറഞ്ഞു തന്നായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഇത്തരം കാര്യങ്ങൾ നമുക്ക് മാക്സിമം എത്തിച്ച് അടുത്തൊരു ജനറേഷനിന് വേണ്ട കാര്യങ്ങൾ, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.